പാസ്റ്റർ പി ജെ തോമസിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷവും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ കൺക്ലൂഷൻ ഡേയ്സിനോട് അനുബന്ധിച്ച് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ് കർത്താവ് നൽകി. ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിനെ ദൈവം ബലപ്പെടുത്തുകയും സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. തനിച്ചിരിക്കുന്ന കുരുകിലെന്ന് 107 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി താനായിരിക്കുമ്പോഴും ഇമ്മാനുവേൽ യഹോവ ക്ഷമ തൻ്റെ തേജസ്സിൻ്റെ പ്രഭാവലയത്തിനുള്ളിൽ സൂക്ഷിച്ച് ഇന്ത്യൻ ചർച്ചിന് അനുഗ്രഹമായി ഒരു സ്പെഷ്യൽ വോയിസായി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവദാസിനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനവും ദർശനവും അല്ല, പകരം ദൈവത്തിൻ്റെ വചനമാണ്. മണ്ണിൽ നിൽക്കുന്നതായ മരം വളരുന്നത് പോലെ വളരുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തുക. വളരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനത്തിലാണ് വളരുന്നത്, അല്ല ദർശനത്തിലല്ല വളരുന്നത്, പ്രവചനത്തിലല്ല വളരുന്നത്, രോഗശാന്തിയിലെ മാനിഫെസ്റ്റേഷനിലും അല്ല വളരുന്നത്, ദൈവത്തിൻ്റെ വചനത്തിലാണ് വളരുന്നത്. സ്തോത്രമായ അനുയോജ്യനായ ദൈവദാസിനെ കഥ വായിച്ചിരിക്കുന്ന ദൈവപ്പയ്ക്കായ സ്തോത്ര കരങ്ങളെ അടിച്ച് പാസ്റ്റർ വി ജെ തോമസിനെ ദൈവത്തിൻ്റെ കൃപയാൽ ക്രൈസ്തവരെ സ്വാഗതം ചെയ്താണ്. ഹല്ലേലൂയ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യനായ കർത്തൃദാസൻ ബ്രദർ സുരേഷ് ബാബു അവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഉപവാസം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് ഒരു പടി കൂടെ അടുക്കുവാൻ കഴിയുക എന്നുള്ളതാകണം. വെറുതെ ശരീരം ചലിപ്പിച്ചത് കൊണ്ടോ, ഉച്ചത്തിൽ സ്തോത്രവും ഹല്ലേലൂയായി മുഴക്കിയത് കൊണ്ടോ, ശക്തമായി കരമടിച്ചത് കൊണ്ടോ മാത്രം ആത്മീയ വർധന ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്ന അവസരങ്ങളാകണം ഉപവാസ പ്രാർത്ഥനകൾ. അതിന് ദാവീദ് രാജാവൊക്കെ പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. ഉപവാസം കൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ വിനയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. I humbled my soul with fasting. ഓരോ ഉപവാസവും കഴിയുമ്പോൾ ദൈവത്തിൻ്റെ തിരുമുൻപാകെ ഒരു പടി കൂടെ വിനയപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉപവാസങ്ങളൊക്കെ വെറും ചെലവായിട്ട് മാറും. ആ ലക്ഷ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ ദാസൻ എല്ലാ വർഷവും ഇവിടെ നടത്തുന്ന ഈ ഉപവാസ പ്രാർത്ഥനകൾ ഇതിൽ സംബന്ധിക്കുന്നവരുടെയും ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നവരുടെയും എല്ലാം ആത്മീക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനായി എളിയവനായി എന്നെയും ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഞാൻ താഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 17:1-3. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. 3 ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ 3 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യോഹന്നാൻ 17 ഈ സുവിശേഷത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു അധ്യായമാണ്.
യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപേ തന്റെ പിതാവുമായി സംസാരിക്കുന്ന ഒരു അധ്യായമാണത്. അതിനു മുൻപേ ഉള്ള 13, 14, 15, 16 അധ്യായങ്ങൾ ആ പെസഹയുടെ രാത്രിയിൽ തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി തുടച്ച് അവർക്ക് അപ്പം നുറുക്കിക്കൊടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് പാനപാത്രം വാഴ്ത്തിക്കൊടുത്തിട്ട് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയുന്ന എൻ്റെ രക്തമാകുന്നു, വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയും സ്ഥാപിച്ച ശേഷം താൻ പോകുന്നതിന് മുൻപേ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അത് വിശദീകരിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കർത്താവ് പറഞ്ഞു, ഇനിയും അധികം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഒരു രംഗത്ത് കർത്താവ് പറഞ്ഞു, എഴുന്നേൽപ്പീൻ നാം പോക, എഴുന്നേൽപ്പീൻ നാം നമുക്ക് ഓടാം എന്നല്ല പറഞ്ഞത്. അന്നോ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ യൂദായുടെ നേതൃത്വത്തിൽ വരുന്നുണ്ടെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നേരിടുന്നത് വരുവീൻ നമുക്ക് ഓടാം എന്നായിരിക്കും പറയുക. എന്നാൽ എൻ്റെ യേശു പറഞ്ഞു, വരുവീൻ നമുക്ക് പോകാം. തൻ്റെ മുൻപാകെ തന്നെ കാത്തിരിക്കുന്ന ഈ ഘോരമായ പ്രതിസന്ധികളെ കണ്ടിട്ട് ഓടുവാനല്ല, അവയെ നേരിടുവാൻ സധൈര്യം തൻ്റെ ശിഷ്യന്മാരെയും കൂടെ സജ്ജരാക്കുന്ന യേശുവിനെയാകുന്നു അവിടെ ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. തൻ്റെ ശിഷ്യന്മാരോട് ഇനിയും അധിക സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞു. കർത്താവിനറിയാം തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സാകെ കലങ്ങി മറിയുകയാണ്. ഇതിൻ്റെ അന്തസത്തയെല്ലാം ഗ്രഹിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് കർത്താവ് ശാന്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നല്ലോ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങൾ ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതേ വിശ്വാസം അർപ്പിക്കുവാൻ കൊള്ളാകുന്ന ആളാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നവൻ. നസറേത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണെന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ വിശ്വസിച്ച ആ ദൈവം തന്നെയാകുന്നു മനുഷ്യരൂപത്തിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ അനാഥരല്ല. നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ അനാഥരല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ വേദനകളുടെ നടുവിൽ സഹായത്തിന് ആരെയും കാണുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒരാളെങ്കിലും ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുന്നു, നമ്മുടെ കർത്താവ് അന്നതുപോലെ ഇന്നും നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറയുന്നത്, കുഞ്ഞേ ഞാൻ നിന്നെ അനാഥനായി വിട്ടിട്ടില്ല. ഒരുപക്ഷേ നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് അത് കാണുവാൻ നിനക്ക് കഴിയുന്നില്ലായിരിക്കാം, എന്നാൽ ഞാൻ നിന്റെ അടുക്കൽ വരും. ഇന്ന് പ്രിയപ്പെട്ട ബ്രദർ ഇവിടെ ദൈവവചനം വായിച്ച് കേൾപ്പിച്ചല്ലോ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന്. അത് തിരിച്ചറിയുവാനുള്ള ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിക്കുകയാണ് ഒരു ദൈവപൈതലിൻ്റെ ഒന്നാമത്തെ ആവശ്യം. ഓരോ ഉപവാസവും കഴിയുമ്പോൾ ആ തിരിച്ചറിവ് ഒരുപടി കൂടെ വളർന്ന് വർദ്ധിക്കുന്ന അനുഭവമാണ് ഉണ്ടാകേണ്ടത്. ഈ 17 അധ്യായം എന്ന് പറയുന്നത് പൊതുവെ വേദവിദ്യാർത്ഥികൾ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് വിളിക്കാറുള്ളത്. അത് സത്യമാണ്. അതിൻ്റെ കാരണം തന്നിൽ വിശ്വസിക്കുന്ന ഈ അരുമ ശിഷ്യന്മാർക്ക് വേണ്ടിയും അവർ മുഖാന്തരം ഭാവിയിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവ് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്ന അധ്യായമാണത്.
ആ വിധത്തിൽ പറയുമ്പോൾ വി ജെ തോമസിനെയും എൻ്റെ യേശു അന്ന് ആ പ്രാർത്ഥനയിൽ കണ്ടിരുന്നു. ഇവിടെ ഇരിക്കുന്ന തൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഓരോ ദൈവവൈതലിനെയും പേര് പറഞ്ഞ് എൻ്റെ കർത്താവ് പിതാവിനോട് അന്ന് മധ്യസ്ഥത ചെയ്തിരുന്നു. അത് മഹാപുരോഹിതന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിലെ മഹാപുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ അവരുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിയും. വസ്ത്രങ്ങൾ അണിയുമ്പോൾ മാർവിൽ മാർപതക്കം എന്നൊരു ഒരു വസ്ത്രഭാഗമുണ്ട്. ആ മാർപതക്കത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെയും പേര് നൂലുകൊണ്ട് കൊത്തി എഴുതി വച്ചിട്ടുണ്ട്. അതും ധരിച്ചും കൊണ്ടാണ് മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, മഹാപുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ കയറി ചെല്ലുമ്പോൾ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിലെ ഒരൊറ്റ ഗോത്രത്തെയും മറന്നിട്ടില്ല, 12 ഗോത്രങ്ങളെയും തൻ്റെ മാറിൽ വഹിച്ചുകൊണ്ടാകുന്നു യഹോവയുടെ സന്നിധിയിലേക്ക് അയാൾ കയറി ചെല്ലുന്നത്. ആയതുപോലെ എൻ്റെയും നിങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞും കൊണ്ട് പിതാവിനോട് മധ്യസ്ഥത ചെയ്യുന്ന യേശു. അത് സത്യമാണ്. എന്നാൽ വേദവിദ്യാർത്ഥികൾ വേറൊരു ആംഗിളിൽ കൂടെ നിന്ന് സശ്രദ്ധം നോക്കാമെങ്കിൽ ആ അധ്യായത്തെ മറ്റൊരു വിധത്തിലും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത്, കഴിഞ്ഞ 3.5 കൊല്ലത്തെ തൻ്റെ പ്രവൃത്തികളുടെ, തൻ്റെ ശുശ്രൂഷയുടെ ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് പിതാവിന് സമർപ്പിച്ചിട്ട് പോവുകയാണ് ഈ 17-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. 3.5 കൊല്ലമാണ് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ലഭിച്ചത്. ആകെ വയസ്സ് 33 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 30 വയസ്സുവരെ പരസ്യമായ ശുശ്രൂഷകൾക്ക് മുതിരാതെ പിതാവ് നിയോഗിച്ച സമയത്തിനായിട്ട് കാത്തിരുന്ന് 3.5 കൊല്ലം ലഭിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നന്നായി പ്രയോജനപ്പെടുത്തി. പോകുന്നതിന് മുൻപേ ഈ കമ്പനികളൊക്കെ, നിങ്ങൾക്കറിയാം, 1 മുതൽ 31 വരെ അവരുടെ ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുൻപേ ഒരു ഇൻവെന്ററി എടുക്കും. കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു, എത്ര പണം ചെലവഴിച്ചു, എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി, എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളതിൻ്റെ ഒരു രേഖ. ഞങ്ങളുടെയൊക്കെ സഭകളിൽ, നിങ്ങളുടെ എനിക്കറിഞ്ഞുകൂടെ, ഞാൻ IPC ബന്ധപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ലോക്കൽ സഭകളിൽ ഈ വർഷം തോറും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നുമില്ലെങ്കിലും നിയമപ്രകാരം അങ്ങനെയാണ്. അതിനകത്ത് പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. പ്രവർത്തന റിപ്പോർട്ട്, ആക്ടിവിറ്റി റിപ്പോർട്ട്. അതിനകത്ത് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ കാണും. ചെയ്യാതെ വിട്ടതൊന്നും പറയത്തില്ല. ഇത്ര പേര് സ്നാനപ്പെട്ടു, ഇത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു, ഇന്നിടത്ത് ക്യാമ്പിന് പോയി, ഇതൊക്കെ ആ റിപ്പോർട്ട്. എന്തായാലും സ്വയം വിലയിരുത്താൻ അത് അല്പമെങ്കിലും പ്രയോജനപ്പെടും, സംശയമില്ല. ഇവിടെ നമ്മുടെ കർത്താവിന് ലഭിച്ച 3.5 കൊല്ലം നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ആ സമയങ്ങളെ ചെലവഴിച്ചത്, എന്താണ് താൻ ഈ 3.5 കൊല്ലം കൊണ്ട് നേടിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഫൈനൽ റിപ്പോർട്ട് പ്രസന്റേഷനാണ് ആ അധ്യായം. സഹോദരങ്ങളെ, വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ജീവിക്കാൻ കേവലം 33 കൊല്ലമേ കിട്ടിയുള്ളൂ. ഇവിടെ എത്ര കൊല്ലം ജീവിക്കാൻ കിട്ടി എന്നുള്ളതല്ല പ്രധാനം, കിട്ടിയ വർഷങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനം. പാപിയോ 100 വയസ്സുള്ളവനായാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. ബൈബിളിലെ വാക്യമാ, അറിയാവുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പാപിയോ 100 വയസ്സുള്ളവനായാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. 30 വർഷമേ ജീവിക്കാൻ കിട്ടിയുള്ളെങ്കിലും ലഭിച്ച അവസരം ദൈവമഹത്വത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തി, ഇതാണ് ദൈവം നോക്കുന്നത്.
ഓരോ ഉപവാസവും കഴിയുമ്പോൾ ജീവിതത്തെ സ്വയം വിലയിരുത്തുവാൻ അത് നമ്മെ സഹായിക്കണം. ഏഴ് കാര്യങ്ങളാണ് ആ ഫൈനൽ റിപ്പോർട്ടിൽ കർത്താവ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏഴെന്നുള്ളത് ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ വളരെ ഇഷ്ടമുള്ള ഒരു സംഖ്യയാണ്. എന്താ കാര്യം എന്നറിയോ? ദൈവപ്രവൃത്തികളുടെ പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ് ഏഴ് എന്നുള്ളത്. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഫൈനൽ റിപ്പോർട്ടിനകത്തും പ്രധാനപ്പെട്ട ഏഴ് പോയിന്റുകളാണ് പിതാവിനോട് താൻ അറിയിക്കുന്നത്. വായിച്ച വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപേ അത് നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തിയിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റിപ്പോർട്ടിലെ ഒന്നാമത്തെ ഭാഗം, അതിൻ്റെ നാലാമത്തെ വാക്യമാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ബൈബിളിലുള്ളവരൊന്ന് നോക്കി കണ്ടാൽ നല്ലതാ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. കിട്ടിയ മൂന്നര കൊല്ലം കൊണ്ട് പിതാവ് തനിക്ക് ചെയ്യുവാൻ കൊടുത്ത പ്രവൃത്തി താൻ തികച്ചിരിക്കുന്നു എന്ന നിശ്ചയദാർഢ്യം തൻ്റെ പിതാവിൻ്റെ മുൻപാകെ തനിക്കുണ്ടായിരുന്നു. പോയ ശേഷം കല്ലറയുടെ മുകളിൽ വല്ലവരും എഴുതി വെക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്താ? തിമൊഥെയൊസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. വല്ലവർക്ക് എഴുതി വെക്കാൻ എളുപ്പമുണ്ട്, എന്നാൽ പോകുന്നതിന് മുൻപേ സ്വയം ഇത് പറഞ്ഞിട്ട് പോകുവാൻ കഴിയുന്നെങ്കിൽ അതിനെയാണ് പ്രാഗൽഭ്യം എന്ന് വിളിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ലഭിച്ച സമ്മത്സരങ്ങളെല്ലാം ദൈവത്തിനും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്കും ദൈവത്തിൻ്റെ സഭയ്ക്കും എതിരായി നിന്നും കൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ലോകത്തിൻ്റെ കൺമുൻപിൽ കരിവാരിത്തേച്ചിട്ട് സുവിശേഷത്തിന് കളങ്കം വരുത്തുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ അവർ പോകുന്നതിന് മുൻപേ സന്തതികളെ വിളിച്ച് പറയുവാൻ അവർക്കും നാവിൽ വാക്കുകളുണ്ടാവും. കുഞ്ഞേ, എൻ്റെ ആയുസിൽ ഞാൻ ചെയ്തതൊക്കെ ചെയ്തു, എൻ്റെ മരണശേഷം ഒരൊറ്റ ലക്കം പോലും ഇറങ്ങാൻ പാടില്ല. ആരുടെയും പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ വഷളാക്കുകയും കരുതേക്കുകയും സുവിശേഷത്തിന് കളങ്കം വരുത്തുകയും ചെയ്യുന്ന ചിലർ മരിക്കുന്നതിന് മുൻപേ മക്കളെ വിളിച്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിച്ചു, ഞാൻ ഒരുപാട് എഴുതി, ഞാൻ ഒരുപാട് പറഞ്ഞു, ഞാൻ ഒരുപാട് വീഡിയോകൾ പ്രചരിപ്പിച്ചു, പക്ഷേ എൻ്റെ മരണശേഷം ഒരൊറ്റ ലക്കം ഇറങ്ങാൻ പാടില്ല. ലഭിച്ച സമയം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് ഉറപ്പു വരുത്താത്തവരുടെ അന്ത്യത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും. എന്നാൽ 1985 ഫെബ്രുവരി മാസത്തിൽ വൃദ്ധയായ ഒരു അമ്മച്ചിയുടെ മരണക്കിടക്കയുടെ അരികിൽ ഞാൻ നിന്നത് ഓർക്കുന്നു. അമ്മച്ചിക്ക് 4 മക്കൾ 4 മരുമക്കൾ, പലരും വിദേശത്തായിരുന്നു. അമ്മച്ചിയുടെ മരണം കാത്ത് എല്ലാവരും വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളായി അമ്മച്ചി സംസാരിച്ചിട്ടില്ല, കണ്ണ് തുറന്നിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. രാത്രി 2:30 ആയപ്പോൾ മരിക്കും, എല്ലാവരും മരണം കാത്തു നിൽക്കുന്നു. പാസ്റ്റർ എന്ന നിലയിൽ ഞാനും സമീപത്തുണ്ട്. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് അമ്മച്ചിക്ക് സുബോധം വന്നു. അമ്മച്ചി കണ്ണു തുറന്നു. അമ്മച്ചിക്ക് നാവെടുക്കാം എന്ന നിലയിലായി. ചുറ്റും നോക്കിയപ്പോൾ മക്കളും മരുമക്കളും എല്ലാവരും ചുറ്റും നിൽക്കുന്നു. അമ്മച്ചി പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ മക്കളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ ആയുസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ സേവിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിലും നല്ലവനായിരുന്നു. നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിങ്ങൾ ഈ കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കണം. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഒരു വാക്കും മിണ്ടിയില്ല. അന്ന് രാത്രി മരിച്ചതുമില്ല. പിന്നീട് ഒരാഴ്ച കൂടെ ഹൃദയം അതെ സ്പന്ദിച്ചു കൊണ്ടിരുന്നു, പക്ഷെ പിന്നെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇന്ന് ഓർക്കുമ്പോ ചൈതന്യമാ കർത്താവിന്റെ ദാസനെ. കാരണം അവസാനമായി നാവെടുക്കാൻ ഒരു ബലം ദൈവം
കൊടുത്തപ്പോൾ അദ്ദേഹം തൻ്റെ മക്കളോടും മരുമക്കളോടും പറയാനുണ്ടായിരുന്ന പ്രാഗൽഭ്യത്തിൻ്റെ വാക്കുകൾ, കുഞ്ഞുങ്ങളെ, എൻ്റെ ആയുസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ സേവിച്ചു, എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിലും നല്ലവനായിരുന്നു, നിങ്ങളും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കണം. ഇതിൽ കൂടിയ ഒരു പ്രാഗൽഭ്യം എന്താ പ്രിയമുള്ളവരെ വേണ്ടത്? നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഒരു അപ്പച്ചൻ്റെ കഥ. അപ്പച്ചൻ്റെ മക്കളെല്ലാം വിദേശത്താ, അപ്പച്ചൻ മരിക്കാൻ കിടക്കുക, പക്ഷേ മരിക്കുന്നില്ല, മരിക്കാതെ അടക്കാൻ ഒക്കുമോ, അടക്കാതെ പോകാൻ ഒക്കുമോ? മക്കളും മരുമക്കളെ എല്ലാം വിഷമിക്കുക, അപ്പച്ചന് ചത്ത് കിട്ടിയിട്ട് വേണം പോകാൻ, അവധിയെടുത്ത് വന്നിരിക്കുന്നത് എല്ലാം തീർന്നു, എന്നാ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മക്കളെല്ലാം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അപ്പച്ചൻ്റെ സന്തത സഹചാരിയായിരുന്ന അപ്പച്ചനോളം പ്രായം അടുത്തുള്ള മറ്റൊരു വല്യപ്പച്ചൻ കയറി വന്നു. അപ്പം മക്കളുടെ മുഖത്തെ വിഷമവും പരിഭ്രമവും എല്ലാം കണ്ട് മറ്റേ അപ്പച്ചന് കാര്യം മനസ്സിലായി, പിള്ളേർക്കെല്ലാം തിരിച്ചു പോകേണ്ടതാ, അപ്പച്ചനോട് ചാകുന്നുമില്ല. ഈ മരിക്കാൻ കിടക്കുന്ന അപ്പച്ചനെ നല്ലവണ്ണം പരിചയമുള്ള മറ്റേ പുള്ളിക്കാരൻ മൂത്ത മോനെ ഒറ്റയ്ക്ക് അപ്പുറത്ത് വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞു, മോനെ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം, മറ്റാരും അറിയണ്ട. കുറേ പുത്തൻ രൂപാനോട്ടുകളും കുറേ നല്ല നാണയങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഒരു പണക്കിഴി കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ കൈ കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, അപ്പച്ച ഈ കിഴി മുഴുവൻ പണമാണെന്ന് പറയണം, തുറന്ന് കാണിക്കണം, അത് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞു. മക്കൾ എന്തായാലും നല്ല മണമുള്ള പുത്തൻ നോട്ടുകളും നാണയങ്ങളും എല്ലാം നിറച്ച് ഒരു മടിശീല നിറച്ച് പണം കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ കൈ കൊടുത്തിട്ട്, അപ്പച്ച ഇത് കൈ വെച്ചോണ്ടാട്ടെന്ന് പറഞ്ഞു. എനിക്കെന്തിനാ മക്കളെ ഇനിയിപ്പോൾ പണം ഇല്ല, എന്നാലും ഇരിക്കട്ടെ അപ്പച്ച, അപ്പച്ചൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പച്ചൻ അതൊന്ന് കണ്ടു, ഒന്ന് മണത്ത് നോക്കി, ആ പുത്തൻ നോട്ടിൻ്റെ മണമൊക്കെ ഒന്ന് ആസ്വദിച്ച് കയ്യിൽ നിന്ന് ആ കട്ടിലയിലോട്ട് തന്നെ ആ കിഴി ഇട്ടു, ജീവനും പോയി. മറ്റേ പുള്ളിക്കാരനെ അറിയായിരുന്നു എന്താ ചാകാത്തതെന്ന്, എന്താ ജീവൻ പോകാത്തതെന്ന്. എന്നാൽ നിന്റെ ആയുസ് മുഴുവനും നീ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാമെങ്കിൽ നീ പോകുന്നതിന് മുൻപ് പറഞ്ഞേച്ച് പോകാനുള്ളത് പണത്തിൻ്റെ കാര്യമോ കാറിൻ്റെ കാര്യമോ വീടിൻ്റെ കാര്യമോ കേസിൻ്റെ കാര്യമോ ഒന്നും ആയിരിക്കയില്ല. നിനക്ക് ശേഷം വരുന്ന സന്തതിയും ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സേവിക്കണം. യെശയ്യാവ് എഴുതിയിരിക്കുന്നത് പോലെ, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും സിയോനിൽ അധിവസിക്കുന്ന യഹോവയ്ക്ക് അവർ അടയാളങ്ങളും അത്ഭുതങ്ങളുമാകണം. ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് അതേ പിതാവിനോട് പറയുന്ന ആദ്യത്തെ കാര്യം, പിതാവേ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്, ഫാദർ ഐ ഹാവ് ഗ്ലോറിഫൈഡ് യുവർ നെയിം ഓൺ എർത്ത് ബൈ ഡൂയിങ് വട്ട് യു ഗേവ് മീ ടു ഡു. അങ്ങനെയല്ലേ ബ്രദർ? യു ഹാവ് എൻ ഇംഗ്ലീഷ് ബൈബിൾ? ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ എർത്ത് by completing the work that you gave me to do. Okay, malayalathekkal bhangi aayirikkunnu english. pidave nee enikku cheyan thanna pravarthi thigachu njan bhoomiyil nirnaamathe mahatvapaduthiyirikkunnu. mahatvam 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 bendugosukaraya namakkulla endha shailigala alle. സ്തോത്രം 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 സ്തോത്രം, മഹത്വം 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 മഹത്വം, ഗ്ലോറി 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 ഗ്ലോറി, കൃപ 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 കൃപ. ഇത് എളുപ്പം പറയുന്നത് നമുക്ക്, എനിക്കും മനസ്സിന് സുഖമുള്ള കാര്യമാണ്. പക്ഷേ ദൈവത്തെ നീ മഹത്വപ്പെടുത്തേണ്ട ചുമ്മാ നാവ് കൊണ്ട് മഹത്വം 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 പറഞ്ഞല്ല, ദൈവം നിന്നെ ഏൽപ്പിച്ച പ്രവൃത്തി വിശ്വസ്തതയോടെ തികച്ചും കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിനിടയ്ക്ക് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊള്ളുക, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ദൈവമഹത്വം ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല. ഒരിക്കൽ ബോംബെ ഒരു യുവ സുവിശേഷകൻ വിശ്വാസികളോട് പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് ചെറുപ്പക്കാരൻ പ്രസംഗിച്ച് പറഞ്ഞു, നമ്മൾ ശക്തമായിട്ട് കരമടിക്കണം, കയ്യടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആത്മാക്കൾ വരണമെന്ന്. അത് എൻ്റെ ചെവിയിലെത്തി, ഞാൻ പറഞ്ഞു, മക്കളെ വെറും വിഡ്ഢിത്തമാതെ കയ്യടിയുടെ ശബ്ദം കേട്ടൊന്നും ആത്മാക്കൾ രക്ഷിക്കപ്പെടത്തില്ല. നീ പോയി യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരോട് ദൈവസ്നേഹം പങ്കുവെച്ച് അവരെ പാപമോചനത്തിന്റെ ദൂത് കൊടുത്തിട്ട് അവരെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കാൻ നീ പാടുപെട്ടല്ലാതെ കയ്യടി കേട്ടൊന്നും പാപിക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല. പിതാവേ നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ച് നിന്റെ നാമത്തെ ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു.
ഇന്ന് രാവിലെ ദൈവത്തെ സേവിക്കുന്ന സകല വിശുദ്ധന്മാരോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നീ ഒരു പക്ഷേ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുന്നില്ലായിരിക്കാം, എന്നാൽ നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് കഴിയും, കഴിയാതിരിക്കരുത്. കൃഷ്ണൻകുട്ടിയും രാധയും എന്ന ഒരു ദമ്പതികൾ ഞങ്ങളുടെ കൂടെ സുവിശേഷ പ്രവർത്തനത്തിലുണ്ട്. ഇപ്പോഴേ അവർ ജോലി രാജിവെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയവരാ, നല്ല ജോലി ചെയ്തിരുന്നവരാ. ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആരാധനയ്ക്ക് ഒരു ദിവസം അവർ വന്നപ്പോൾ അവരുടെ താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്ന ഒരു ഓർത്തഡോക്സ് കുടുംബം, ഭാര്യയും ഭർത്താവും രണ്ട് ആൺമക്കളും കൂടെ സഭായോഗത്തിന് കയറി വന്നിരിക്കുന്നു, ബൈബിളും ഒക്കെ ആയിട്ട്. സാക്ഷ്യത്തിൻ്റെ സമയം വന്നപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സുകാരനാണ്, പക്ഷേ ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരല്ല, ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ കൃഷ്ണൻകുട്ടിയും രാധയും ഞങ്ങളുടെ മുകളിലത്തെ ഫ്ളാറ്റിലാണ്, ക്വാർട്ടേഴ്സിലാണ് താമസിക്കാൻ വന്നത്. കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. രാവിലെ ഞായറാഴ്ച രാവിലെ 8:30 ആകുമ്പോൾ കൃഷ്ണൻകുട്ടിയും രാധയും അവരുടെ 3 പെൺകുട്ടികളെ ഒരുക്കി എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു കോപ്പിയുമായിട്ട് സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് മുൻപേ എത്താൻ വേണ്ടി ഞായറാഴ്ചകളിൽ പോകുന്നത് കണ്ടിട്ട് എൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിൽ നമ്മൾ ജനിച്ചവരായിട്ടും നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നില്ല. കൃഷ്ണൻകുട്ടിയും രാധയും മക്കളെ ഒരുക്കി കൃത്യസമയത്ത് ആരാധനയ്ക്ക് പോകുന്നു, നമുക്കും അവരുടെ കൂടെ ആരാധനയ്ക്ക് പോകണം. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, കേൾക്കണോ, കൃഷ്ണൻകുട്ടിയും രാധയും ഒറ്റ പ്രാവശ്യം പോലും ഞങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. എന്തിനാ പറയുന്നേ, ജീവിച്ച് കാണിച്ചാൽ മതി. എല്ലായിടത്തെയും കാര്യമല്ല കേട്ടോ, എപ്പോഴത്തെയും കാര്യമല്ല, ചിലയിടങ്ങളിൽ നീ പ്രസംഗിക്കേണ്ട ആവശ്യം പോലും വരത്തില്ല. സുവിശേഷത്തിന് സാക്ഷ്യമായി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ നിനക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് തന്നെയാകുന്നു ദൈവത്തിന് മഹത്വം. കുറെ നാൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും ജോലി രാജിവെച്ച് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. കുടുംബസ്ഥരൊക്കെ കുടുംബക്കാരൊക്കെ വളരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ ദൈവം അവരെ ആത്മാക്കളെ നൽകി ആദരിച്ചു. ദൈവം അവരുടെ പെൺകുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആദരിച്ചു. അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്തവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിട്ടും ഉന്നത ഉദ്യോഗമുള്ളവരായിട്ടും അവരെല്ലാവരും സുവിശേഷ പ്രസംഗകരായി മാറി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവേ, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ച് ഞാൻ ഭൂമിയിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഓരോ മണ്ഡലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാകട്ടെ നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 1-2 തീയതികളിൽ ബോംബെയിൽ ഒരു പരസ്യ കൺവെൻഷനിൽ എനിക്ക് പ്രസംഗിക്കണമായിരുന്നു. മറാഠിക്കാരനായ ഒരു മനുഷ്യൻ അടുത്ത റൂമിൽ താമസിക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ട് യോഗത്തിന് വന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിരുന്നു മീറ്റിംഗ്. ഈ മറാഠിക്കാരൻ യോഗം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സാർ ഒരു 2 മിനിറ്റ് ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് വേർതിരിക്കാവോ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അന്ന് രാവിലെ ആത്മഹത്യക്ക് വേണ്ടി എന്താണ് പറയുന്നേ, ആ ഇത് വെയിൻ കട്ട് ചെയ്യാൻ ബ്ലേഡ് കയ്യിലെടുത്തവനാവൻ, തൊട്ടടുത്ത മുറിയിലെ മറാഠിക്കാരൻ വിശ്വാസി, ഏത് ചർച്ച് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, പബ്ലിക് മീറ്റിങ്ങിലായിരുന്നു. എടോ ഇന്ന് ഞങ്ങളുടെ ഒരു സ്പിരിച്വൽ മീറ്റിംഗ് ഉണ്ട്, വരുന്നോ, ഞാൻ പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് വേണേൽ പോകാം എന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവനെ ആകർഷിച്ചു. അവൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ബ്ലേഡ് എടുത്തതാ കൈ മുറിക്കാൻ, പക്ഷേ സംഭവിച്ചില്ല. അന്ന് രാത്രിയിൽ അവൻ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചു. അടുത്ത 1 മാസത്തിനുള്ളിൽ അവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് ദൈവത്തോടും ദൈവസഭയോടും ചേർന്നു. അത് എൻ്റെ പ്രസംഗത്തിൻ്റെ വൈഭവമല്ല, ദൈവം ആദരിച്ചത്. പിന്നെയോ അടുത്ത മുറിയിൽ താമസിക്കുന്ന മറാഠിക്കാരനായ ദൈവപൈതലിൻ്റെ വിശ്വാസത്തെയും ആത്മാക്കളെ കുറിച്ചുള്ള ദാഹത്തെയും കണക്കിലെടുത്ത് കർത്താവ് അന്ന് പ്രവർത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിനക്ക് പക്ഷേ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പരിചയമില്ലായിരിക്കാം. എന്നാൽ പ്രസംഗം നടക്കുന്നിടത്ത് നിന്റെ അടുത്ത വീട്ടിലെ ആവശ്യത്തിലിരിക്കുന്ന യേശുവിനെ കണ്ടെത്താൻ ആഗ്രഹമുള്ള ഒരാളിനെ വിളിച്ചുകൊണ്ട് വരൂ. എത്രയെത്ര നല്ല സന്ദർഭങ്ങളായിരിക്കാം നമ്മൾ അത് വെറുതെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ യെരുശലേമിൽ പെരുന്നാൾ നടക്കുമ്പോൾ യവനായ ദേശത്ത് നിന്ന് കുറെ ആളുകൾ, യവനക്കാരായ ആളുകൾ പെരുന്നാളിന് വന്ന് സംബന്ധിച്ചു. അവർ ബെത്സൈദക്കാരനായ ഫിലിപ്പോസിനോട് ചെന്നിട്ട്, സർ, വി വോണ്ട് ടു സീ ജീസസ്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. കാരണം യേശു പലസ്തീൻ നാടിന് വെളിയിൽ എങ്ങും പോയിട്ടില്ല. പലസ്തീൻ നാടിന് വെളിയിലുള്ളവരാരും യേശുവിനെ കണ്ടിട്ടില്ല. അപ്പോൾ യെരുശലേമിൽ യേശു വന്നിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞു കേട്ടപ്പോൾ ഈ യവനന്മാരായ ആളുകൾക്കൊരാഗ്രഹം, യേശുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന് അവര് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഫിലിപ്പോസ് വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, കം ഓൺ, കം വിത്ത് മീ, ഐ വിൽ ടേക്ക് ടു ജീസസ്. ഓക്കെ സുഹൃത്തുക്കളെ വരൂ, ഞാൻ നിങ്ങളെ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുപോകാം, ഇത്രയല്ലേ ഉള്ളു കാര്യം. പക്ഷേ പുള്ളിക്കാരൻ അത് ചെയ്തില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? യോഹന്നാൻ 12 എഴുതിയിട്ടുണ്ട്, പുള്ളിക്കാരൻ ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു, ഇങ്ങനെ യവനക്കാരായ കുറേ ആളുകൾ വന്നിട്ടുണ്ട്, അവർക്ക് യേശുവിനെ കാണണം പോലും. പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അങ്ങനെ അന്ത്രയോസും ഫിലിപ്പോസും കൂടെ അവർ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഫിലിപ്പോസെ, ഞാൻ ചോദിക്കുന്നു, വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? നിന്റെ പേര് എന്താ പുറകി പോയത്? നീ തന്നെ ഇരുന്ന് ചിന്തിക്ക. അന്ത്രയോസിന്റെ പേര് എന്തുകൊണ്ട് മുമ്പിൽ വന്നു എന്ന് നീ ചിന്തിക്ക. നീ മറ്റുള്ളവരുടെ പേര് മുമ്പിൽ കണ്ടിട്ട് വേദനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അസൂയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അന്ത്രയോസിനെ പരിശുദ്ധാത്മാവിന്, നിന്നെ അറിയാവുന്നതുപോലെ അന്ത്രയോസിനെ പരിശുദ്ധാത്മാവിന് അറിയാം. അന്ത്രയോസ് കിട്ടുന്ന ഒരവസരവും പാഴാക്കുന്ന ആളല്ല. അന്ത്രയോസായിരുന്നു ആദ്യം യേശുവിനെ കണ്ടെത്തിയത് കുടുംബത്തിൽ. എന്നിട്ട് അന്ത്രയോസ് വീട്ടിൽ ചെന്നിട്ട് സ്വന്തം സഹോദരനെ കണ്ട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ, എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അത് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വരിക, ഞാൻ കൊണ്ടുപോയി കാണിക്കാം. തൻ്റെ സ്വന്തം സഹോദരനായ സൈമനെ യേശുവിൻ്റെ അടുക്കൽ അവൻ കൊണ്ടുവന്നു. അങ്ങനെ സ്വന്തം വീട്ടിൽ യേശുവിൻ്റെ സ്നേഹവും സുവിശേഷവും പങ്കുവയ്ക്കാൻ അന്ത്രയോസ് തയ്യാറാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. അല്ലല്ല, തന്നേക്കാൾ ഭാവിയിൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാവുന്ന തൻ്റെ സ്വന്തം സഹോദരനെ യേശുവിലേക്ക് നയിക്കാനുള്ള ഭാഗ്യമാണ് അതുമൂലം അന്ത്രയോസിനുണ്ടായത്. അന്ത്രയോസിൻ്റെ പ്രസംഗത്തിൽ ആയിരങ്ങളൊന്നും രക്ഷിക്കപ്പെട്ടതായിട്ട് തെളിവുകളില്ല. എന്നാൽ താൻ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പത്രോസ് ആകട്ടെ, ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തനായ ഒരു ഉപകരണമായി ദൈവകരങ്ങളിൽ ഉപയോഗപ്പെട്ടു. അപ്പൊ നമ്മള് രക്ഷകന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവര് നമ്മളെക്കാൾ ദൈവത്തിന് ഉപയോഗമുള്ളവരാവാം. ഹല്ലേലൂയാ. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന, ദൈവത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ചില മാനപാത്രങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഫലങ്ങൾ, പ്രതിഫലങ്ങൾ ഒരുപക്ഷെ ഇവിടെ ആരും നൽകിയില്ലായിരിക്കാം. എന്നാൽ അങ്ങ് അതേ ലോകത്തിൽ ചെന്ന് പ്രതിഫലം വാങ്ങാൻ നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ പ്രയോജനപ്പെട്ടവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നവനും ഒരു പ്രത്യേക അവാർഡ് കിട്ടാതിരിക്കത്തില്ല. അങ്ങനെ സ്വന്തം സഹോദരനെ യേശുവിൻ്റെ അടുക്കൽ അദ്ദേഹം കൊണ്ടുവന്നു. യോഹന്നാൻ 6 നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വലിയ ക്രൂസേഡ് നടക്കുന്നു. 10,000 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുത്തു വിടണം. പണ്ടൊക്കെ ആശാരി ഉപദേശിയുടെ യോഗങ്ങളിലെല്ലാം വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? അദ്ദേഹം യോഗത്തിന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ തന്നെ ചില മുതലാളിമാരുടെ വീട്ടിൽ ചെന്ന് പറയും, ഇന്ന് രാത്രിയിലത്തെ 3000 പേർക്കുള്ള ചാപ്പാട്, അതിനുള്ള മുഴുവൻ അരിയും നിന്റെ വീട്ടിൽ നിന്നാ, ഇല്ലേ നിന്റെ വീട്ടിൽ ഇടിച്ചു വീഴും, ഇന്ന് രാത്രി തന്നെ ഇടി ഉണ്ടാകും എന്ന് പറയും. അയാൾ മേടിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് ആദ്യ രാത്രിയിൽ വരുന്ന ചില മുതലാളിമാരെ കണ്ടിട്ട്
വിരൽ ചൂണ്ടി പേരും പറഞ്ഞിട്ട് പറയും, നാളത്തെ ഊണ് നിന്റെ വീട്ടിൽ നിന്നാ, ഇല്ലെങ്കിൽ നിന്റെ നിന്റെ സന്തതി എല്ലാം മുടിഞ്ഞു പോകും എന്ന് പറയും. അപ്പോൾ അവര് പേടിച്ച് കൊടുക്കും, നല്ല കാര്യം. മാർഗം ശരിയല്ലെങ്കിലും ലക്ഷ്യം ശരിയാ. ഓക്കെ, യേശു കർത്താവ് അങ്ങനെ ഒന്നും അല്ലല്ലോ ചെയ്യാറുള്ളത്. യേശു കർത്താവ് പറഞ്ഞു ഈ ജനത്തിന് മുഴുവനും ആഹാരം കൊടുക്കണം. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞത് ഈ ജനം ഇപ്പം 3 ദിവസമായി എൻ്റെ കൂടെ താമസിക്കുകയാണ്, ഇവർക്ക് ഭക്ഷണം കൊടുത്തേ വെക്കൂ. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു അതിന് നിർവാഹമില്ല, അത് എങ്ങനെയെല്ലാം പോയാലും നടക്കത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞു ഒരു വാക്ക് എന്നെ എല്ലായ്പ്പോഴും ആശ്വസിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഈ ജനം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, ഇവരിൽ ചിലർ ദൂരെ നിന്ന് വന്നവരാകുന്നു, ഞാൻ അവരെ ഇങ്ങനെ വിട്ടയച്ചാൽ ഇവർ വഴിയിൽ തളർന്നു പോകും. നീ യേശുവിനെ പിൻപറ്റുന്നവനാണെങ്കിൽ, നീ യേശുവിന്റെ വചനത്തിന് കാതോർക്കുന്നവനാണെങ്കിൽ വിട്ടുപോകാതെ ആഹാരവും വെള്ളവും കിട്ടാഞ്ഞിട്ടും വിട്ടുപോകാതെ നീ നിൽക്കുന്നവനാണെങ്കിൽ നീ തളർന്നു വീഴുന്നതിന് മുൻപേ അവിടുന്ന് എന്തെങ്കിലും ചെയ്തിരിക്കും, യാതൊരു സംശയവുമില്ല. അനുഭവസ്ഥർ വിളിച്ചു പറയുന്നു നീ വീഴുന്നതിന് മുൻപേ അവിടുന്ന് എന്തെങ്കിലും ചെയ്തിരിക്കും. 6-ാം അധ്യായത്തിലെ ആ കേസ് അല്ല. 10,000 വന്നിട്ടുണ്ട്, കർത്താവ് പറഞ്ഞു ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർ പറഞ്ഞു 200 പണത്തിന് അപ്പം മേടിച്ചാലും അല്പാൽപ്പം കൊടുക്കാൻ തികയത്തില്ല. കർത്താവ് പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഈ മറ്റേ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ കണക്കും ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ത്രയോസ് എന്ത് ചെയ്യുന്നറിയോ? അന്ത്രയോസ് ജനത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു. നടന്നിട്ട് എന്തിനാ നടന്നതെന്നറിയാമോ? അന്ത്രയോസിനും അറിയാമ്യ കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നതെന്ന്. എന്നാലും അവൻ്റെ വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു പയ്യനെ കണ്ടുകിട്ടി, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര ജനത്തിന് ഇത് എന്തുള്ളൂ? സാരമില്ല. അവൻ്റെ വിശ്വാസം ചിറക് വെച്ച് തുടങ്ങി. ഹല്ലേലൂയ. ആ ഏലിയാവ് കണ്ടത്, ഏലിയാവിന്റെ ശിഷ്യൻ കണ്ടതുപോലെ ഒരു ചെറിയ കൈപ്പത്തിയോളം മേഘം അന്ത്രയോസ് കണ്ടു. ഇതിൽ നിന്ന് വലിയവ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് അവൻ ഉള്ളം കൊണ്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മറ്റവരെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അന്ത്രയോസ് ഒരു 5 അപ്പമെങ്കിലും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ ഉള്ള അതിന് സന്മനസ് ഒരു പയ്യനെ കണ്ടെത്താമോ? ഇതായിരുന്നു അന്ത്രയോസിന്റെ ലക്ഷ്യം. എന്റെ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇതൊക്കെ കുറിച്ചു വെക്കുന്നുണ്ട്. എല്ലാവരും ശിഷ്യഗണത്തിൽപ്പെട്ടവർ തന്നെയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ചിലര് കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ ആളാണ് അന്ത്രയോസ്. ഫിലിപ്പോസ് എന്നിട്ട് അന്ത്രയോസിനോട് പറഞ്ഞു ഇവർക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് നിന്റെ മുമ്പിൽ തരുന്ന നല്ല അവസരങ്ങൾ നീ ഇടമലം നോക്കണ്ട, അത് ഉപയോഗപ്പെടുത്തിയാ മതി. ദൈവത്തിന് സ്തോത്രം. നിന്നെ എപ്പം മുമ്പിൽ കൊണ്ടുവരണമെന്ന് പരിശുദ്ധാത്മാവിനറിയാം. നിന്റെ ഓരോ ദിവസത്തെയും നീക്കങ്ങൾ പരിശുദ്ധാത്മാവ് നിശബ്ദമായി ശ്രദ്ധിക്കുന്നുണ്ട്, അത് കുറിച്ചു വെക്കുന്നുണ്ട്. യഹോവ ഭക്തന്മാരെന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. തന്നാമത്തെ ഭയപ്പെടുന്നവർക്കും തൻ്റെ ഭക്തന്മാർക്കും വേണ്ടി അവിടുത്തെ തിരുമുമ്പിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. നീ ചുമ്മാതെ സ്തോത്രം പറഞ്ഞതും നീ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചതും ഇത് രണ്ടും റെക്കോർഡായിട്ടുണ്ട്. നീ സന്തോഷത്തോടെ കർത്താവിന് കൊടുത്തതും മനപ്പിരാക്കോടെ കൊടുത്തതും രണ്ടും എഴുതി വച്ചിട്ടുണ്ട്. നീയെ അത് ആവേശത്തോടെ ആരാധനയ്ക്ക് വന്നതും മുടിഞ്ഞുപാട്ടെന്നും പറഞ്ഞ് ആരാധനയ്ക്ക് വന്നതും രണ്ടും രേഖയാക്കി വച്ചിട്ടുണ്ട്. നീ സ്റ്റേജ് കിട്ടിയത് കൊണ്ട് സുവിശേഷം പറഞ്ഞതും ആത്മാക്കളോടുള്ള ദാഹം കൊണ്ട് സുവിശേഷം പറഞ്ഞതും രണ്ടും എഴുതി വച്ചിട്ടുണ്ട്. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. രണ്ടാമത് നമ്മുടെ കർത്താവ് പിതാവിനോട് പറയുന്നത്, പിതാവേ ഈ ഭൂമിയിൽ നിന്ന് അതിൻ്റെ
ആറാമത്തെ വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവ് താൻ തന്നെ ദൈവമാണ്, എന്നിട്ട് പോലും മനുഷ്യൻ എന്ന നിലയിൽ തന്നെത്താൻ വെളിപ്പെടുത്തുവാനല്ല, താൻ ഏതൊരു നിത്യപിതാവിൻ്റെ മടിയിൽ കഴിഞ്ഞകാല നിത്യത മുഴുവൻ ഇരുന്നിരുന്നുവോ, ഏതൊരു പിതാവ് തന്നെ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഇങ്ങോട്ട് അയച്ചുവോ, ആ പിതാവിൻ്റെ നാമത്തെ എങ്ങനെ ഒന്നുകൂടെ വെളിപ്പെടുത്താൻ കഴിയും? ഇതായിരുന്നു കർത്താവ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. എവിടെ എന്ത് പറഞ്ഞാലും പിതാവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് എന്നെ അയച്ചത് ഞാൻ ചെയ്യുന്നു. ഇങ്ങനെ കർത്താവ് എപ്പോഴും തൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. തന്നെത്താൻ വെളിപ്പെടുത്തുന്നതിനേക്കാൾ തൻ്റെ പിതാവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഓരോ ദൈവ പൈതലും ഓരോ പ്രസംഗികനും ഓരോ ശുശ്രൂഷകനും എല്ലാം ഇപ്പോഴും ആഗ്രഹിക്കേണ്ടത് തൻ്റെ പേര് പുറത്തു വരുന്നതിനേക്കാൾ താൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ നാമം, താൻ സേവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം ലോകത്തിൽ അറിയപ്പെടട്ടെ. ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വം. ലോകത്തിൽ നിന്ന് നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ, അത് കേവലം ആ 12 പേര് മാത്രമല്ല, വേറെ ഒരു 70 പേരുണ്ട്, വേറെ അനേകരുണ്ട്. പിന്നെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തും സഹിക്കാൻ തയ്യാറോടുകൂടെ വരുന്ന ഒരു 120 പേരുണ്ട്. ഇങ്ങനെ ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. അവരെല്ലാം കൂടെ കൂട്ടി കർത്താവ് പറയുകയാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, 2000 കൊല്ലങ്ങൾക്ക് ശേഷം ഞാനും നിങ്ങളും ദൈവമായ പിതാവ് തൻ്റെ പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആത്മാക്കളാണ്. നമ്മളാരും ഇവിടെ സ്വയം കയറി വന്നവരല്ല, നമ്മളാരും തന്നെ മുളച്ചതല്ല, നാം ദൈവത്തിൻ്റെ പുത്രൻ നട്ട തൈകളാണ്. ഹാലേലുയാ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലുള്ള ഒരു ധൈര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ യാദൃച്ഛികമായിട്ടിവിടെ വന്നപ്പോൾ പ്രസംഗത്തിനൊരു അവസരം കിട്ടിയതല്ല. പിന്നെയോ ബ്രദർ സുരേഷ് ബാബു ചില ആഴ്ചകൾക്ക് മുൻപേ എന്നെ വിളിച്ചിട്ട് ഈ ദിവസം ഇവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കണം എന്ന് ക്ഷണിച്ചിട്ട് ഞാൻ വന്നതാണ്. അതിനകത്ത് ഒരു ധൈര്യവും പ്രാഗൽഭ്യവും വേറെ അല്ലേ? യെസ്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയേണ്ടി വരും, ഞാൻ പ്രസംഗിക്കാനുള്ള ഒരുക്കത്തോടു കൂടെ ഒന്നും വന്നതല്ല, ഞാനങ്ങനെ ദൈവദിനം ധ്യാനിച്ചു ഒന്നും വന്നതല്ല, പിന്നെ ഇവിടെ വന്നപ്പോൾ ദൈവദാസൻ എന്നോട് നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ദൈവദിനമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം എന്ന് പറയേണ്ടി വരുന്ന അതുകൊണ്ടാണ്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ധൈര്യം, ഞാൻ വെറുതെ ഇവിടെ വന്നതല്ലെന്നും എന്നെ ക്ഷണിച്ചിട്ട് വന്നതാണെന്നുമാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഞാനോ നിങ്ങളോ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം, ഞാൻ തന്നെ കയറി വന്നതല്ല, വരിക വരിക എന്ന് ആത്മാവ് പറഞ്ഞിട്ട്, വരിക എന്ന് എൻ്റെ കർത്താവ് സുവിശേഷത്തിലൂടെ എന്നെ വിളിച്ചിട്ട് ഞാൻ കയറി വന്നതാണ്. ഞാൻ സ്വതവേ കയറി വന്നതല്ല. നിനക്ക് രാത്രിയിലെ 2:30 കയറി ചെല്ലാൻ ധൈര്യം പകരുന്ന യാഥാർത്ഥ്യം ഇത് തന്നെയാകുന്നു. ഞാൻ വെറുതെ വന്നതല്ല, എന്നെ വിളിച്ചിട്ട് വന്നതാകുന്നു. ഓ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ ഉപവാസത്തിലും നമുക്ക് ധൈര്യം പകരേണ്ടത് ഈ സത്യമാണ്, എൻ്റെ കർത്താവിൻ്റെ വിളികേട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ കൂടെ യാത്ര ചെയ്യാൻ ആരെയും കിട്ടിയില്ലെന്ന് വരാം, എന്നാലും സാരമില്ല. ഞാൻ ഒരിക്കൽ ഗുജറാത്തിൻ്റെ ബോർഡറിൽ, മഹാരാഷ്ട്രയിൽ കുഗ്രാമങ്ങളിൽ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് അതേ സ്നാനത്തിന് ഇങ്ങനെ നദിയിൽ നിൽക്കുമ്പോൾ ധാരാളം ആളുകൾ നദിയിൽ ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ് സ്നാനത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ മലയാളത്തിലും പാടുന്ന ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, യേശുവിൻ പിൻപെ പോകാൻ ഉറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ എന്ന പാട്ടിൻ്റെ ഹിന്ദി, അതും അതിമനോഹരമാണ്. യേശുക്ക് പീച്ചേ മെ ചൽനെ ലഗ ന ലൗട്ടുംഗ ന ലൗട്ടുംഗ, ആ പാട്ട്
പാടിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കരയിലെ ആളുകൾ. ഈ പാട്ട് കേട്ടുകൊണ്ട് അതിനിടയ്ക്ക് എന്റെ കൂടെ വരാൻ ആരുമില്ലെങ്കിലും പോയി സാത്ത് നൗട്ടുങ്ക, എന്റെ കൂടെ യാത്രയ്ക്ക് ആരും വന്നില്ലെങ്കിലും ഞാൻ മടങ്ങിപ്പോകയില്ല എന്ന ചരണം പാടുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ആ ലൈനിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ മിക്കവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരാളും വന്നില്ലെങ്കിലും ഞാൻ തിരികെ പോകയില്ല. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ. അങ്ങനെയുള്ളവർക്കാണ് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം വർദ്ധിക്കുന്നത്. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ വിളി കേട്ട് യേശുവിനെ പിൻപറ്റാൻ ഇറങ്ങിയവൻ ഇറങ്ങിയവളെന്ന ധൈര്യമുണ്ടെങ്കിൽ ഓരോ ദിവസവും കയറി ചെല്ലുക, കർത്താവേ എന്നോട് സംസാരിക്കണമേ, കർത്താവേ അവിടുത്തെ പിതാവിൻ്റെ നാമം ഒരുപടി കൂടെ എന്നെ വെളിപ്പെടുത്തി കാണിക്കണമേ, കർത്താവേ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള അതേ ഗൈഡൻസ് ഇന്ന് നീ എനിക്ക് തരണമേ, ഇന്ന് നിന്റെ വഴി എനിക്ക് തെളിയിച്ച് കാണിക്കണമേ. അവിടെ നിശ്ചയമായും അത് ചെയ്യാതിരിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നിന്നെ വിളിച്ചിട്ട് നീ വന്നതാകുന്നു. മൂന്നാമത്തേത്, അതിൻ്റെ എട്ടാം വാക്യം, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നോക്കൂ, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു. നീ എനിക്ക് തന്ന മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ യേശു കർത്താവ് തന്നെ പിൻപറ്റി അവർക്ക് കൊടുത്ത വചനങ്ങൾ കേവല വചനങ്ങളായിരുന്നില്ല. അത് പിതാവിനോട് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് ചോദിച്ച് വാങ്ങിക്കൊടുത്തതാകുന്നു. എന്റെ ദൈവത്തിന് നന്ദിയോടുകൂടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിച്ചു എന്ന് ഉറപ്പ് വരുത്തുവാൻ നിനക്ക് കഴിയണം. ചിലപ്പോൾ ജീവിതത്തിന്റെ വല്ലാത്ത മേഖലകളിൽ നിന്ന് വേദനിച്ചിരിക്കുമ്പോഴായിരിക്കും, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു. ഇടത്തോട്ട് തിരിഞ്ഞു അതാണ് ആയിരിക്കുമോ വഴി, മനസ്സിലാകുന്നില്ല. വലത്തോട്ട് നോക്കി, ഇനി അതായിരിക്കുമോ വഴി. അങ്ങനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പം നോ 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 നോ, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. മുൻപിൽ നീ ഒരുപക്ഷെ ആരെയും കണ്ടില്ലായിരിക്കാം, സംസാരിക്കുന്ന ആളിനെ നിന്റെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചില്ലായിരിക്കാം, സാരമില്ല, പിറകിൽ നിന്ന് കേട്ടാലും ദൈവത്തിന്റെ വചനം നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. ഒരു പ്രസംഗം ഇല്ലായിരിക്കാം, ഒരു വാക്ക് ഉള്ളൂ എന്ന് വരാം, പക്ഷേ അത് ദൈവം നിന്നോട് സംസാരിച്ചതാണെന്ന് നീ ഉറപ്പ് വരുത്തണം. ഞാൻ ഓർക്കുന്ന ഒരു 44 വർഷം മുൻപ് ഞാനന്ന് പയ്യന്, ഒരു ദിവസം രാവിലെ ഞാൻ ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോടൊരാവശ്യം പറഞ്ഞത്. ആ ദിവസം എനിക്ക് 1000 രൂപ വേണം. 44 കൊല്ലം മുമ്പേ ഒരു ഉപദേശിപ്പയ്യന് 1000 രൂപ എന്ന് പറഞ്ഞ് ഇന്നത്തെ 10 ലക്ഷത്തേക്കാൾ കഠിനമാണ്. എനിക്ക് അന്നത് കിട്ടിയേ പറ്റൂ. ഞാൻ വായ്പ വാങ്ങിച്ച് ശീലിച്ചിട്ടില്ല. 15 വയസ്സുള്ളപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി 17 വയസ്സ് തികയുന്നതിന് മുൻപേ കേരളം വിട്ട് ബോംബെയിലേക്ക് പോയ ഒരു മനുഷ്യനാണ് ഞാൻ. കഴിഞ്ഞാണ്ട് ഞാൻ ഇവിടെ പറഞ്ഞെന്ന എൻ്റെ ഓർമ്മ, ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ തന്ന പണം മുഴുവനും നഷ്ടപ്പെട്ടു. ഈ ആദ്യമായിട്ട് പാൻറ് ഇട്ടതല്ലേ, ആദ്യമായിട്ട് ഒരു പേഴ്സ് കിട്ടിയത്, ഒരു 650 ലധികം രൂപയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗമയ്ക്കെല്ലാം കൂടെ ഞാൻ ഈ പണം മുഴുവനും ആ പേഴ്സിനകത്ത് വെച്ച് പുറകിലത്തെ പോക്കറ്റിൽ വെച്ചിരുന്നു. പക്ഷേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങേണ്ടി ആവശ്യം ഉണ്ടായിരുന്നു, തിരിച്ചു കയറിപ്പോ ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാണെന്നൊന്നും അറിയത്തില്ല, ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഒടുവിൽ എൻ്റെ സീറ്റ് അച്ഛന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്നേക്കാൾ അത്യാവശ്യക്കാരോ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അവൻ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ 17 വയസ്സില്ലാത്ത ഒരു സുവിശേഷകൻ പയ്യൻ കേരളത്തിൻ്റെ അതിർത്തി വിടുമ്പോൾ ഒരൊറ്റ നയ പൈസ കയ്യിലില്ല, സുവിശേഷകരെ സഹായിക്കുന്ന ഒരു സംഘടനകളും അക്കാലത്തില്ല. ഐ പി സിക്കാരനാണ് ഞാൻ, ഐ പി സിക്ക് അങ്ങനൊരു പദ്ധതി ഇല്ല അക്കാലത്ത്.
ഇന്നത്തെ കാലമല്ല, 50 കൊല്ലത്തിനപ്പുറത്തെ കാര്യമായി പറയുന്നത് നമ്മൾ ഓർക്കണം. ഞാൻ വായ്പ വാങ്ങിച്ച് ശീലിച്ചിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാ കർത്താവ് പറഞ്ഞ ആ കാര്യം, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. 3 നാളായി ഇവർ എൻ്റെ കൂടെ പാർക്കുന്നു, ഇവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരാകുന്നു. ഞാനിവരെ ഇങ്ങനെ വിട്ടയച്ചാൽ ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. നീ തളർന്നു വീഴുന്നത് എപ്പോഴാണെന്ന് അറിയാവുന്ന നാഥൻ നീ വീഴുന്നതിന് മുൻപേ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. ഇതറിയാവുന്ന ഞാൻ വായ്പ വാങ്ങിച്ച് ശീലിച്ചിട്ടില്ല, പക്ഷേ ആ ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും 1000 രൂപ കിട്ടിയേ പറ്റൂ. എന്തിനായിരുന്നു ഇപ്പം ചോദിക്കരുത്, ഇപ്പം പറയാൻ പറ്റത്തില്ല. ഞാൻ വെളുപ്പിനെ ഏകനായിട്ട് എനിക്കൊരു 23 വയസ്സ് കാണും, ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഏലിയാവിന് അവിടുന്ന് കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ചെന്ന് ഞാൻ അവിടുത്തെ വചനത്തിൽ വായിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ നിന്റെ ദാസനാണല്ലോ, എനിക്ക് ഇന്ന് 1000 രൂപ വേണം. എൻ്റെ കർത്താവ്, എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരണം. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണീരോടെ കേട്ടോ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് KS ജോർജിന്റെ വീട്ടിൽ ചെന്ന് പറക. ആരാ പറഞ്ഞതെന്നും കണ്ടില്ലല്ലോ, എന്തായാലും കേട്ടു. ഞാൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി സൈക്കിൾ ചവിട്ടി 10-12 കിലോമീറ്റർ ദൂരെ ചെല്ലണം. ഇയാളിൻ്റെ വീട്ടിൽ ചെന്ന് ഒരു 8 മണിയായപ്പോഴത്തേക്ക് പറഞ്ഞു, ജോർജ, എനിക്ക് ഇന്ന് 1000 രൂപയുടെ ആവശ്യമുണ്ട്, ഒക്കുമെങ്കിൽ തന്ന് സഹായിക്കണം. എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ കൈ തരുമ്പോൾ ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. ഉടനെ മറുപടി, ഉദ്ദേശി വൈകിട്ട് മതിയോ? ഞാൻ പറഞ്ഞു, വൈകിട്ട് മതി. അദ്ദേഹം 1000 രൂപ 10, 100 രൂപ മക്കളെ, അന്നത്തെ ഏറ്റവും വലിയ നോട്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയുടെ 10 നോട്ട് ഒരു കവറിനകത്തിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നു. തന്നേച്ച് പറഞ്ഞു കേൾക്കണോ, ഉദ്ദേശി ദൈവമായിരുന്നു ഉദ്ദേശി അന്നേരം അങ്ങോട്ട് വിട്ടതെന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ ജോർജ? അതെ, ഇന്നലെ പോസ്റ്റൽ റെക്കറിങ് ഡിപ്പോസിറ്റിൽ മെച്ചുവറായ 1000 രൂപ. അന്ന് അത് വലിയ കാര്യമാണ് മക്കളെ, കേട്ടോ, 1000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപ ഇന്നലെ മെച്ചുവറായത്. ഇന്ന് ഓഫീസിൽ പോകുന്ന വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്ത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ബാങ്കിൽ ഇടാൻ ഇരിക്കുകയായിരുന്നു ഉദ്ദേശി. അന്നേരം വന്നില്ലായിരുന്നെങ്കിൽ അത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിപ്പോയേനേം. ഓഹോ, ഞാൻ ദൈവത്തിന് 1000 സ്തോത്രം പറഞ്ഞു. കാരണം എനിക്ക് അന്നേരം ആ മനസ്സിലായത്, ആ കേട്ട ശബ്ദം വെറും ശബ്ദമായിരുന്നില്ല, അത് ദൈവശബ്ദമായിരുന്നു. നീ പെട്ടെന്ന് എഴുന്നേറ്റ് KS ജോർജിന്റെ വീട്ടിൽ ചെന്ന് പറയുക. സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരടി മുൻപോട്ട് വയ്ക്കാൻ നിർവാഹമില്ലാതെ നീ വേദനപ്പെടുന്ന സമയത്ത് നീ ദൈവത്തോട് സംസാരിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പൊ നീ കേൾക്കുന്ന ആ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ നീ തിരുവെഴുത്ത് എടുത്ത് തുറന്ന് വായിച്ചപ്പോൾ നിന്റെ കണ്ണിൽപ്പെട്ട ചില അക്ഷരങ്ങളിലൂടെയുള്ള വചനമായിരിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് നിന്റെ ഉള്ളത്തോടെ ഇടപെടുന്നതായിരിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാകുന്നു. വായിച്ചിട്ടില്ലേ യോഹന്നാനാറിൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ചിലപ്പോ പരിശുദ്ധാത്മാവ് നേരിട്ട് ഉള്ളങ്ങളോട് വചനമായി ഇടപെടും. വചനം സമം ദൈവം, വചനം സമം ക്രിസ്തു, വചനം സമം ആത്മാവ്. ചിലപ്പോൾ അത് ശബ്ദമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് അക്ഷരങ്ങളായിട്ടായിരിക്കാം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വെള്ളക്കടലാസിൽ കുറിച്ച കുറെ കറുത്ത അക്ഷരങ്ങളല്ല, പിന്നെയോ ഈ അക്ഷരങ്ങളുടെ പുറന്തോടിനുള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന സ്വർഗീയ നിധിയുടെ വറ്റാത്ത ശേഖരങ്ങളാണ് എന്ന് തിരിച്ചറിവുള്ളവർ ദൈവത്തിന്റെ വചനത്തെ ആശ്രയിക്കാതിരിക്കത്തില്ല. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഓ, ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നീ ഓരോ പ്രാവശ്യവും വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്ന സമയമാണിതെന്ന് നീ വിശ്വസിക്കണം.
ഇതിനകത്തെ അത്ഭുതങ്ങൾ കാണുവാൻ കണ്ണുകളെ തുറന്ന് തരണമേ എന്ന് ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. യഹോവേ, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ. അങ്ങനെയായാൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയും നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അപ്പുറമായി ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നിന്റെ മസ്തിഷ്കത്തിൽ അവിടുന്ന് ഗ്രഹിപ്പിച്ചു തരികയും ചെയ്യാതിരിക്കയില്ല. രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുണ്ടായിരുന്ന മാങ്ങാനം ജോസഫ് എന്നൊരു വിശുദ്ധൻ പണ്ട് ജീവിച്ചിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? മാങ്ങാനം ജോസഫ് ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഞാനൊരു 100 പ്രാവശ്യമല്ല കണ്ടിട്ടുള്ളത്, രണ്ടാം ക്ലാസ് മാത്രം. സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിലൂടെ വ്യാപരിക്കുന്ന വചനത്തിൻ്റെ മർമ്മത്തിൻ്റെ വെളിപ്പാടുകൾ കേട്ടിട്ട് സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ അവരുടെ ബെഡ്റൂമും അവരുടെ കട്ടിലും അവരുടെ മേശയും കസേരയും അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അപ്പുറത്തായി വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക മർമ്മങ്ങൾ, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അത് ഗ്രഹിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവവചനത്തിലേക്ക് നീ തിരിയണം. വാട്സപ്പിലെ മെസ്സേജുകൾ ചെക്ക് ചെയ്യുന്നതിന് മുൻപേ നീ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കണം. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ സത്യമാണോ അല്ലയോ എന്ന് നിനക്ക് നിശ്ചയമില്ല. സത്യമാണെന്ന് തോന്നത്തക്ക വിധം ഒരുപാട് മെസ്സേജുകൾ അയക്കും. എന്നാൽ ഇതിനകത്ത് നിന്ന് നിനക്ക് കിട്ടുന്ന ഒരൊറ്റ അക്ഷരം പോലും സത്യമല്ലാത്തതില്ല. ദൈവത്തിൻ്റെ വചനം, അത് ദൈവശ്വാസീയമാകയാൽ, ഓൾ സ്ക്രിപ്ചർ ഇസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്, സകല തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് നിന്റെ പരാധീനതകൾ മാറ്റി നിന്നെ തികവിലേക്ക് നടത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. നിന്റെ ക്ഷീണങ്ങൾ മാറ്റി നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ ഭീരുത്വം മാറ്റി നിന്നെ ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. വിശുദ്ധ ബൈബിളുമായിട്ട് ആരാധനകളിൽ പോകുന്നത് പുച്ഛമായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ ആരും അങ്ങനെ ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു. കുറച്ച് നാൾ മുമ്പേ ന്യൂയോർക്ക് പട്ടണത്തിൽ ഞാനൊരു യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ മുൻനിരയിലിരിക്കുന്ന വളരെ കാഴ്ചയിൽ മാന്യനായ ഒരാൾ, ഒരു 10-60 വയസ്സ് കാണും, ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വായിച്ചു കേൾപ്പിക്കുന്നു, പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ 1-2 കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ വേദപുസ്തകം കയ്യിലില്ല. ഈ കാലത്ത് വേദപുസ്തകം ഇല്ലാതെയും വേദപുസ്തകം വായിക്കാമല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു കോപ്പി കയ്യിൽ വയ്ക്കാൻ ധൈര്യപ്പെടാത്തവൻ വായിച്ചു കേൾപ്പിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. 3-ാമത്തേതും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ പരസ്യമായിട്ട് അവഹേളിക്കാനും ഒക്കത്തില്ലല്ലോ, അദ്ദേഹം എന്നെ സഹായിച്ചതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, വിശുദ്ധ ബൈബിളിൻ്റെ ഒരു കോപ്പിയുമായി ആരാധനയ്ക്ക്, ഞായറാഴ്ച സഭായോഗമാണ്, ആരാധനയ്ക്ക് വന്ന എല്ലാവരും ആ ബൈബിളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉയർത്തി, കൊച്ചു പിള്ളേർ പോലും ബൈബിളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ മാന്യൻ മാത്രം കൈ ഉയർത്തുന്നില്ല. ഒടുവിൻ 2 വാക്ക് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഒന്നും പരാമർശിക്കാതെ പറഞ്ഞ് ഞാനങ്ങ് പോവുകയും ചെയ്തു. പിന്നെ എന്തായാലും അദ്ദേഹം ആ യോഗത്തിൽ എനിക്ക് വാക്യം വായിച്ചു തന്നുമില്ല. സ്തോത്രം. വേദപുസ്തകം കൈ കൊണ്ടുവന്നവർ രണ്ടുപേര് വായിക്കുന്നതായി എനിക്ക് കൂടുതൽ സന്തോഷം. ഇതേലൊരു കോപ്പി കയ്യിൽ പിടിക്കാനിടയായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയായി, ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഞാൻ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്നവനാണ്. പക്ഷേ എൻ്റെ അപ്പച്ചൻ 3 നേരവും വയറുനിറച്ച ആഹാരം ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പിള്ളേർക്ക് 4 പേർക്കും അപ്പനും അമ്മയ്ക്കും, ആ 65 കൊല്ലം മുമ്പിലത്തെ കഥയാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഫുൾ ബൈബിള് വാങ്ങിച്ചു തന്നിരുന്നു.
ചിലപ്പോൾ മൂന്ന് നേരവും വയറു നിറച്ച് ആഹാരം കാണത്തില്ലായിരിക്കും, പക്ഷേ തൻ്റെ മക്കളെല്ലാവരും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു ഫുൾ കോപ്പി കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണമെന്ന് എൻ്റെ അപ്പൻ ആഗ്രഹിച്ചിരുന്നു. അത് എല്ലാ ദിവസവും വായിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഞാനും എൻ്റെ പെങ്ങളും കൂടെ വഴക്കിടുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ പുര വെറുതെ കിടപ്പുണ്ട്, അവിടെ താമസമില്ല, അദ്ദേഹം മധുരയിലായിരുന്നു. ആ വീടിൻ്റെ വരാന്തയിൽ എന്നെയും പെങ്ങളെയും കൂടെ കൊണ്ടിരുത്തി വെച്ച് അടിക്കുന്നതിന് പകരം വേദപുസ്തകം എടുത്തു തന്നിട്ട് 150 സങ്കീർത്തനം 10 പ്രാവശ്യം ഉറക്കെ വായിക്കണം, വീട്ടിൽ കേൾക്കണം, ഇതാ ശിക്ഷ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ഒന്നാകും, തമ്മിൽ അടിച്ചേനായി ഈ ശിക്ഷ കിട്ടിയത്. അപ്പോൾ ഈ ചേടാ, ഇതിനേക്കാളും നല്ലത് 4 അടി വാങ്ങിക്കുന്നതായിരുന്നു. ഇതിപ്പോൾ 150 സങ്കീർത്തനം 10 പ്രാവശ്യം ഉറക്കെ വായിച്ച് കേൾപ്പിക്കണം. പക്ഷേ പിന്നീടാണ് അതിൻ്റെയൊക്കെ അന്തസത്ത മനസ്സിലായത്, അങ്ങനെയെങ്കിലും എൻ്റെ പിള്ളേര് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ശീലമാക്കട്ടെ എന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അമ്മയ്ക്ക് 94 വയസ്സുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബോംബെയിൽ ഞാനും എൻ്റെ അമ്മയും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ചില ഉപദേശിമാരോട് ഈയിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വൈകിട്ട് 6:30 കഴിയുമ്പം മിണ്ടാതെ അനങ്ങാതെ എൻ്റെ വീടിൻ്റെ വെളിയിൽ വന്നൊന്ന് നിൽക്കണം, ചെവി ഓർക്കണം, എങ്ങനെ വേദപുസ്തകം വായിക്കേണ്ടതെന്ന് കേൾക്കണം. 94 വയസ്സുള്ള എൻ്റെ അമ്മ ഒരു കുത്തും കോമായിക്കും വ്യത്യാസം വരുത്താതെ ദൃഢമായിട്ടും സ്ഫുടമായിട്ടും ശക്തമായിട്ടും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് കേട്ട് ഞാൻ ഉള്ളിൽ കുളിർമ കൊള്ളും. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പോലെ മാധുര്യമായത് ഈ ഭൂമിയിൽ മറ്റെന്തുള്ളൂ? ദൈവത്തിൻ്റെ പൈതലേ. 4, അതിൻ്റെ 12 വാക്യം, അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. ഞാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ റിപ്പോർട്ടാ കേട്ടോ, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക പിതാവിൻ്റെ അടുക്കൽ. പിതാവേ, ഞാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിട്ടുള്ള നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. ഇന്ന് രാവിലെ ഞാൻ ദൈവവചനത്തെ ഓർമ്മിപ്പിക്കട്ടെ, നിന്നെ സൂക്ഷിക്കുന്ന കരങ്ങളുണ്ട്, നിന്നെ സൂക്ഷിച്ച് നോക്കുന്ന കണ്ണുകൾ ഉണ്ട്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. നീ വീഴാതെ നിന്നെ സൂക്ഷിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ഒരാൾ ഉയരത്തിലുണ്ട്. പിതാവേ, ഞാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. നിന്നെ കാക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ ഗ്യാരണ്ടി തന്ന ഒരുവൻ നിന്നോട് കൂടെ ഉള്ളപ്പോൾ എന്തിന് നീ പതറണം? പാട്ട് രചിച്ച ഭക്തനെ പോലെ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ എന്ന് ഉറക്ക പാടുവാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മെ സൂക്ഷിക്കുന്ന കരങ്ങളുണ്ട്, നമ്മെ സൂക്ഷിക്കുന്ന കണ്ണുകൾ ഉണ്ട്. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഘോരമായ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇനി നിലനിൽക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചു പോകാം. ഏറ്റവും സുപ്രസിദ്ധമായ ഫുട്പ്രിൻസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുള്ള പലരും ഇവിടെ കാണും. ഫുട്പ്രിൻസ് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ അത് ഇല്ലെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് അറിയാവുന്നവരുണ്ട്, അറിയാമയ്യാത്തവരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുക. കാൽപ്പാടുകൾ എന്നാ ഫുട്പ്രിൻസ് എന്ന് പറഞ്ഞ കാൽപ്പാടുകൾ. ഒരു ഭക്തൻ മരിച്ച് സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, മകനെ, നീ ഭൂമിയിൽ സഞ്ചരിച്ച് വന്ന വഴികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നിനക്ക് കാണാൻ താല്പര്യമുണ്ടോ? നീ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട് കർത്താവേ, എനിക്കതൊന്ന് കാണണം. അപ്പോൾ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അയാൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയ കാലഘട്ടം മുതൽ സ്വർഗത്തിലെത്തുന്നത് വരെയുള്ള ആ ചരിത്രം മുഴുവൻ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു.
അപ്പൊ ആ വഴിയിലെല്ലാം രണ്ടുപേരുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഈ രണ്ടുപേരുടെ കാൽപ്പാടുകൾ എന്താ? അപ്പൊ പറഞ്ഞു, അതെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, പിന്നെ ഞാൻ പോരാൻ നേരത്തും പറഞ്ഞില്ലായിരുന്നു ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കാൽപ്പാടുകളാണ് ഇപ്പുറത്ത് കാണുന്നത്, ഒന്ന് നിൻ്റേതും മറ്റേത് എൻ്റേതും. ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ ഒരു വഴിയിലൂടെ അദ്ദേഹം പോയ ചരിത്രം ഇതാ ആ സ്ക്രീനിൽ കാണുന്നു. ഒരു പ്രകാരത്തിൽ ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ കഴിയാത്ത ദയനീയമായ നിമിഷങ്ങൾ. പക്ഷേ അവിടെ അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു, അവിടെ ആകെ ഒരാളിൻ്റെ കാൽപ്പാടേ ഉള്ളൂ. അവിടം വരെ രണ്ടാളുടെ കാൽപ്പാടുകൾ കണ്ടിട്ട് ഈ ഘോരമായ ദയനീയമായ നിമിഷത്തിൽ മറ്റേ ആളിൻ്റെ കാൽപ്പാട് കാണുന്നില്ല. അദ്ദേഹം ആകെ ചഞ്ചലപ്പെട്ടു, അദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹം കർത്താവിനോട് സംസാരിച്ചു, കർത്താവേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ നിമിഷത്തിൽ എൻ്റെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടത് രണ്ടാമത്തെ ആളിൻ്റെ കാൽപ്പാട് ഇവിടെ കാണുന്നില്ലല്ലോ എന്നായി. ഉടനെ സ്നേഹപൂർവ്വം കർത്താവ് അവനോട് പറഞ്ഞത്, മൈ ഡിയർ ഡിയർ ചൈൽഡ്, എൻ്റെ പ്രിയപ്പെട്ട പൈതലെ, നീ ആ കാണുന്ന കാൽപ്പാട് നിൻ്റേതല്ല, അത് എൻ്റെ കാൽപ്പാടുകളാകുന്നു. അവിടെ വന്നപ്പോൾ ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചില സന്ദർഭങ്ങളിലെങ്കിലും തിരിഞ്ഞു നിന്നുകൊണ്ട് കർത്താവേ ഇവിടെ ഞാൻ എങ്ങനെ കടന്നു എന്ന് അതിശയിച്ചു പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഞാൻ അവരെ സൂക്ഷിച്ചു, നീ വീണ് തകർന്നു പോകാതിരിപ്പാൻ നിന്നെ സൂക്ഷിച്ച കരങ്ങൾ ഉണ്ടായിരുന്നു. ഈ കണ്ണുകൾ കൊണ്ട് അത് കാണുവാൻ നിർവാഹമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, നിന്നെ കാക്കുന്ന നിന്നെ സൂക്ഷിക്കുന്ന കരങ്ങൾക്കും കണ്ണുകൾക്കുമായി നീ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു. അഞ്ചാമത്തേത്, അതിൻ്റെ 18-ാം വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവിനോട് പറയുകയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചല്ലോ, അതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ അങ്ങ് സ്വർഗാരോഹണം നടക്കുകയായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഈസിയായിരുന്നു കാര്യം. പക്ഷേ സ്വർഗത്തിന്റെ സകല മഹത്വങ്ങളും വെടിഞ്ഞിട്ട് ഈ താണ ലോകത്തിൽ 33.5 കൊല്ലം ജീവിക്കാൻ അയക്കപ്പെട്ട പുത്രനെ പോലെ, പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവിക്കുവാൻ വേണ്ടി നേരെ സ്വർഗത്തിലേക്കല്ല ഈ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് തന്നെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അയച്ചിരിക്കുകയാകുന്നു. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, യേശു ക്രിസ്തു ശമരിയായി കൂടെ പോയ കഥ. ശമരിയാക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം പോലും കുടിക്കിയ യഹൂദന്മാർ നമ്മൾ ഓർക്കണം. തീണ്ടലും തൊടിയിലുമുള്ള കാലമാണ്, ശമരിയാക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാത്ത കാലം. പക്ഷെ ആ കണറ്റിങ്കരയിൽ ഇരുന്നിട്ട് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചു. എന്തിനെന്നറിയോ? കടയിൽ പോയി ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാൻ. തീണ്ടലും തൊടിയിലുമുള്ള ഒരു നാട്ടിൽ, ആ നാട്ടിലെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഉന്നത കുലജാതരായ യഹൂദ ശിഷ്യന്മാർക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഉച്ചയ്ക്ക് ആഹാരം മേടിക്കാൻ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ സ്ത്രീയോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു, സ്ത്രീയെ എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ? കർത്താവ് കുടിച്ചോ കുടിച്ചില്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? കുടിച്ചെന്നോ കുടിച്ചില്ലെന്നോ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല അല്ലേ വാസ്തേ? അങ്ങനെ എഴുതിയിട്ടില്ല, ചിലപ്പോൾ കുടിച്ചു കാണുമായിരിക്കും. പക്ഷേ എൻ്റെ യേശു അവളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ തയ്യാറായിരുന്നു. അതാ എൻ്റെ ഭാഷ്യം, അതാ എൻ്റെ നിഗമനം. അവരുടെ നാട്ടിലെ കടയിൽ നിന്ന് യേശുവിന് ശിഷ്യന്മാർക്കും ഉച്ചക്കലത്തെ ഭക്ഷണം മേടിച്ച് കഴിക്കാമെങ്കിൽ
ദൈവത്തിന് സ്തോത്രം. അവരെ ലോകത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്നു. എന്നെയും നിങ്ങളെയും സുവിശേഷവുമായി കർത്താവ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാകുന്നു. ഒരിക്കൽ ആന്ധ്രാപ്രദേശത്ത് സുവിശേഷ വേലയ്ക്ക് പോയ ഒരു അമ്മച്ചി ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോസ്തോലൻ പി എം സാമുവൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ആന്ധ്രയിലേക്ക് പോയ ഒരു സുവിശേഷ പ്രവർത്തക കുടുംബസ്ഥയായിരുന്നു. കല്യാണം കഴിച്ച് അവരെ ചെങ്ങന്നൂറിൽ നിന്ന് ആന്ധ്രയിൽ കൊണ്ടുപോയി. ആദ്യത്തെ വിരുന്നൂണിന് വിളിച്ചത് കുഷ്ഠരോഗ കോളനിക്കകത്താണ്. കുഷ്ഠരോഗികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആളായിരുന്നു പാസ്റ്റർ ഫിലിപ്പ് ഏബ്രഹാം. അദ്ദേഹം കല്യാണം കഴിച്ചു ചെന്നപ്പോൾ കുഷ്ഠരോഗികളുടെ കോളനിയിലാണ് ആദ്യത്തെ വിരുന്നൂണ്. ഊണിനിരുന്നപ്പോൾ ഭർത്താവിന് മുഖത്തേക്ക് നോക്കി, നോക്കിയിട്ട് പറഞ്ഞു, അച്ചായ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അച്ചായൻ പറഞ്ഞു, കുഞ്ഞേ കഴിക്കാതെ ഒരു നിർവാഹവുമില്ല, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് കർത്താവ് എന്നെ ഇവരുടെ ഇടയിൽ അയച്ചതാകുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ആദ്യത്തെ വിരുന്നൂണാണിത്, നീ കഴിക്കാതെ പറ്റത്തില്ല. ആ അമ്മച്ചി പറഞ്ഞു കേൾക്കുക, അമ്മച്ചി ഒരുപാട് വർഷമായി മരിച്ചിട്ട് അമ്മച്ചി എന്നോട് പറഞ്ഞു കേൾക്കണോ, എൻ്റെ മോനെ ആ ചോറ് വാരി തിന്നുമ്പം എൻ്റെ കണ്ണിൽ നിന്ന് വീണത് കണ്ണീരായിരുന്നില്ല, എൻ്റെ രക്തമായിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് ഒരിക്കലും കുഷ്ഠരോഗികളെ തൊടുകയോ അവരെ കാണുക പോലും ചെയ്തിട്ടില്ല. അവരുടെ കൈകൊണ്ട് വിളമ്പിത്തന്ന ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല രക്തമാണ് ഒഴുകിയത്. പക്ഷേ പിന്നീട് ആയുഷ്കാലം മുഴുവനും ആ നാട്ടിൽ തന്നെ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട ആ ധീര വനിത ഇന്ന് പ്രതിഫലത്തിനായി കാത്തുകൊണ്ട് നിത്യതയിൽ കഴിയുകയാണ്. കർത്താവിന് സ്തോത്രം. പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവം നിന്നെ അയക്കുന്ന ഏത് സ്ഥാനത്തും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ നീ ഒരുങ്ങണം. അല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് കേടുവരുത്താതെ നിൽക്കുവാൻ നീ ഒരുങ്ങണം. തനിക്ക് ലഭിച്ച 33.5 കൊല്ലവും അയച്ച പിതാവിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാനല്ലാതെ മറ്റൊന്നിനും യേശു തുനിഞ്ഞിരുന്നില്ലെങ്കിൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന എന്നിൽ നിന്നും നിന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് അതിൽ കുറഞ്ഞതൊന്നല്ല. നീ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ശ്രദ്ധാലുവായിരിക്കാം. 6-ാമത്തേത്, അത് 22-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളെ ഓർമ്മിപ്പിക്കട്ടെ, നാം നിസാരന്മാരല്ല. പിതാവായ ദൈവം തൻ്റെ പുത്രന് കൊടുത്ത മഹത്വമാണ് പുത്രൻ നമുക്ക് തന്നേച്ചു പോന്നിരിക്കുന്നത്. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ മഹത്വം നമ്മുടെ കയ്യിൽ തന്നേച്ച കർത്താവ് പോയിരിക്കുന്നത്. യേശുവിനെ പിൻപറ്റാൻ ഇറങ്ങിയെന്നുള്ളത് ആരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ കൊള്ളാവുന്ന സത്യമാണ്. ആളുകൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ നീ യേശുവിനെ പിൻപറ്റിയത് കൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരത്തില്ല. കാരണം തൻ്റെ മഹത്വമാണ് അവൻ നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നത്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഓർത്തഡോക്സുകാരനായിരുന്നു, കഴിഞ്ഞ മാസമാണ് മരിച്ചത്. നല്ല മനുഷ്യനായിരുന്നു, ഭാര്യയും ഭർത്താവും ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററും ഹെഡ് മിസ്ട്രസുമായിരുന്നു, നല്ല മനുഷ്യരാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷാനുഭവത്തിലേക്ക് നടത്തി. പ്രായമായ ശേഷം മകന്റെ പ്രേരണയാലോ എന്തോ ഗ്രാമത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ആരും അറിയാതെ സ്നേഹപ്പെട്ടു. കഴിഞ്ഞ മാസമാണ് മരിച്ചത്. ഞാനും വന്നിരുന്നു, എൻ്റെ കസിൻ ബ്രദർ, വളരെ നല്ല ആളുകളാണ്. സ്നേഹപ്പെട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു കേൾക്കണോ, മോനെ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി സ്നേഹപ്പെട്ടു, ഇവിടെ നിന്ന് ആർക്കും അറിയത്തില്ല. കാരണം എൻ്റെ വല്യപ്പൻ്റെ ചേട്ടന് ദാനാധാരം കൊടുത്ത് 80 സെൻറ്റ് വസ്തുവില്ല പള്ളി നിൽക്കുന്നത്. പള്ളിയോട് ഏറ്റവും അടുത്ത വീടുകളിലൊന്നാണ്, പ്രശസ്തമായ വീടുകളിലൊന്നാണ്. നല്ല കാര്യം, ഇവിടെ നിന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. നീ ആയിട്ട് ആരോടും പറയല്ലേ. ഞാൻ പറഞ്ഞ, അച്ചാ ഞാനായിട്ട് ആരോടും പറയുന്നില്ല, പക്ഷേ എനിക്ക് അച്ചായനോട് പറയാനുള്ളത്, അച്ചായൻ ഈ ചെയ്ത കാര്യം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചതാണെന്നും ഏത് മനുഷ്യൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന് പറയാൻ കൊള്ളാകുന്ന കാര്യമാണെന്നുള്ള ഉറപ്പില്ലായിരുന്നെങ്കിൽ അച്ഛാൻ ഇതിന് പോകാതിരിക്കുകയായിരുന്നു നല്ലത്. ഞാനായിട്ട് ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഇന്ന് രാവിലെ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്,
നീ യേശുവിനെ പിൻപറ്റുന്നെങ്കിൽ, നീ വിശ്വാസ സ്നാനം സ്വീകരിച്ചെങ്കിൽ, നീ അന്യഭാഷയോടുകൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നീ കൃപാവരങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നെങ്കിൽ, നീ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ, ലോകത്തിലെ ഏത് മഹാന്റെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന് പറയാൻ കൊള്ളാകുന്ന കാര്യം മാത്രമാത്, ഇത്രയും മാന്യതയോടെ ഇത്രയും തല ഉയർത്തിപ്പിടിച്ച് ഏതൊരു മഹാന്റെയും മുമ്പിൽ പറയാൻ കൊള്ളാകുന്ന ഇത്രയും നല്ലൊരു കാര്യം മറ്റൊന്നും ഈ ഭൂതലത്തിലില്ല എന്നിരിക്കെ എന്തുകൊണ്ട് നീ രഹസ്യ ക്രിസ്ത്യാനിയാകണം? എന്തുകൊണ്ട് നീ രഹസ്യ ശിഷ്യനാകണം? പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ കൊടുത്തിരിക്കുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതലല്ല നിന്നെ ദൈവമഹത്വത്തിന് യോഗ്യനാക്കുന്നത്. യേശു തന്റെ മഹത്വം നിനക്ക് പങ്കുവച്ച് തന്നത് നിന്റെ കുടുംബശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിലല്ല, നിന്റെ ഉദ്യോഗ പവറിന്റെ അടിസ്ഥാനത്തിലല്ല, നിന്റെ ബാങ്ക് ബാലൻസിന്റെ അടിസ്ഥാനത്തിലല്ല, നീ സഞ്ചരിക്കുന്ന കാറിന്റെ വിലയുടെ അടിസ്ഥാനത്തിലുമല്ല. പിന്നെയോ, ദുഷ്ടപിശാജ് നിന്റെ ആത്മീക യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു വിഷയത്തിന്റെയും മുൻപിൽ യേശുവിന്റെ നാമത്തിൽ സ്റ്റോപ്പ് എന്ന് പറയാനുള്ള അധികാരവും മഹിമയും തന്നാണ് യേശു നിന്നെ വിളിച്ചു വർദ്ധിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അയലൊക്കാരൻ നിന്നെ പഴിച്ചു, ദുഷിച്ചു, വേദപുസ്തകം കൊണ്ട് പോകുമ്പോൾ കാർക്കിച്ച് തുപ്പി, ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടത്. ഓർത്തഡോക്സുകാരുടെ കൂടെ ഞങ്ങളുടെ നാട്. സമപ്രായക്കാരെ പിള്ളേർ പാടിക്കൊണ്ടു പോകും, പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം. അയ്യോ, അന്നേരം കൊച്ചു കുട്ടിയല്ലേ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു ഒന്നുമില്ല. അന്നേരം മനുഷ്യ വിചാരിക്കും, അപ്പച്ചനും അമ്മ എന്തിനെ ഇതിന് പോയത്? പിന്നെ എന്താ, സ്കൂളിൽ പഠിക്കുമ്പം, പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പം സാറന്മാർ സഹോദര സഹോദര എന്ന് വിളിക്കുന്നത്, 5 വയസ്സുള്ള എന്നെ കയറി എൻ്റെ ടീച്ചർ സഹോദര എന്ന് വിളിക്കുന്നത്, അന്നേരം ചമ്മൽ തോന്നുമോ? തോന്നുകയില്ലയോ? തോന്നും. പക്ഷേ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ സാറന്മാർ പോലും 5 വയസ്സുള്ള എന്നെ സഹോദര എന്ന് വിളിക്കാൻ ഇടയായത് നിത്യതയ്ക്ക് മുതൽക്കൂട്ടായി തീർന്നിരിക്കുന്നു. രാവിലെ വേദപുസ്തവുമായിട്ട് കുടുംബവുമായിട്ട് ആരാധനയ്ക്കും സൺഡേ സ്കൂളിനും പോകുമ്പോൾ അയലത്ത് നിന്ന് പരിഹസിച്ചവരിൽ നിരവധി പേർ ഇന്ന് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ആരാധനയ്ക്ക് പോകുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചുല്ലസിക്കും. പിതാവേ, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വമാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. നിന്റെ ചുറ്റുപാടുമുള്ളവർ യേശുവിനെ സ്നേഹിക്കുന്നവരല്ലായിരിക്കാം, പക്ഷേ തൻ്റെ മഹത്വം പങ്കിട്ട് തന്നാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. അത് മറക്കാതിരിക്കുക. 7 അതിൻ്റെ അവസാനത്തെ വാക്യം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിച്ച സ്നേഹമാണ് പുത്രൻ നമ്മിൽ പകർന്നു തന്നിരിക്കുന്നത്. ഇത് വെറും സ്നേഹമല്ല. ലോകത്തിന്റെ സ്നേഹം കണ്ടീഷൻ വെച്ചുള്ള സ്നേഹങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹമോ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹം, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹം, ഇതാണ് ദൈവസ്നേഹമെങ്കിൽ ആ സ്നേഹമാണ് എന്നിലേക്കും നിന്നിലേക്കും യേശുക്രിസ്തു പകർന്നു തന്നിരിക്കുന്നത്. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകുവാൻ നമുക്ക് ഒരുങ്ങാം. ഇങ്ങനെ 7 കാര്യങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ ഫൈനൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു അധ്യായം കൂടെയാണ് യോഹന്നാൻ 17. അതിൻ്റെ മുഖവരിയുടെ ഭാഗത്ത്, ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് തന്നെ കർത്താവ് പറഞ്ഞ വാക്യമാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. എന്ന് വെച്ചാൽ നിത്യജീവൻ കാണാൻ മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ 2 കാലേ ഇപ്പം നടക്കുമ്പോഴും നിനക്ക് നിത്യജീവന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്.
ദിവസങ്ങളോളം ആഹാരത്തിന് നിർവാഹമില്ലാതെ വലയുമ്പോഴും ബസ് കയറി പോകാൻ പോലും കൈ കാശില്ലാത്തപ്പോഴും കുഞ്ഞുങ്ങളെ ഫീസ് കൊടുക്കാഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും നിത്യജീവന്റെ ആനന്ദം നിനക്ക് അനുഭവിക്കാൻ കഴിയും എന്നാ അതിൻ്റെ അർത്ഥം. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതിന് നിത്യജീവനാകുന്നു. ഈ അറിയുക അറിയെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊക്കെ ഈ വീടുകളിലൊക്കെ സുവിശേഷം പങ്കുവയ്ക്കാൻ പോകുമ്പം ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉപദേശി അതെ നിങ്ങൾ പറയുന്ന പോലെ മാനസാന്തരപ്പെട്ടും സ്നാനപ്പെട്ടും ഒന്നുമില്ലെങ്കിലും ഞങ്ങളും ദൈവത്തെ അറിഞ്ഞൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് പണ്ട് ഈ തോന്നിയമലക്കാരനൊരു പയ്യൻ പ്രസിഡന്റ് വി വി ഗിരി നാട്ടിൽ വന്നപ്പം പത്തനംതിട്ട ടൗണിൽ കൂടെ ഇങ്ങനെ തുറന്ന ജീപ്പിൽ എല്ലാവർക്കും ഇങ്ങനെ കൈവീശിപ്പോയി. ഇപ്പം ഈ എന്താ രാഹുലും പ്രിയങ്കയും ഒക്കെ വന്ന് കൈവീശിയതുപോലെ പ്രസിഡന്റ് വി വി ഗിരി അക്കാലത്ത് വന്നപ്പോൾ. അപ്പോൾ തോന്നിയാമലക്കാരൻ്റെ ഒരു പയ്യൻ പ്രസിഡന്റിനെ കാണാൻ പോയി, ഭയങ്കര ബാരിക്കേഡൊക്കെ വെച്ച് വലിയ ജനക്കൂട്ടമാണ്. അപ്പം ഇവൻ നിന്നടുത്ത് വന്നപ്പം പ്രസിഡന്റ് കണ്ട് ഇങ്ങനെ അവൻ്റെ കണ്ണിലോട്ട് നോക്കി രണ്ട് കൈയും കൂപ്പി അവനെ നമസ്കരിച്ചു. പിറ്റേ ദിവസം അവൻ സ്കൂളിൽ ചെന്നിട്ട് പറയും, എടാ പ്രസിഡന്റ് വി വി ഗിരിക്ക് എന്നെ നല്ല പരിചയമാണ്. അപ്പോൾ കൂട്ടുകാരി ചേട്ടാ പൊട്ടത്തരം പറയാതെ വി വി ഗിരിക്ക് നിന്നെ എടാ ഞാൻ നിന്നടുത്ത് വന്നപ്പോൾ എൻ്റെ കണ്ണിലോട്ട് നോക്കി രണ്ട് കൈയും കൂപ്പി എന്നെ നമസ്കരിച്ചതാണ്. അപ്പോൾ അവൻ വിഹരിക്കുന്നത് അറിയെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ അന്ന് പോട്ടെ, അത് കൊച്ചു കുട്ടികളുടെ കാര്യമാണ്. പക്ഷെ പലരും ദൈവത്തെ അറിയുന്നെന്ന് പറയുന്നത് ഇതുപോലൊക്കെയാണ്. പാട്ട് പുസ്തകത്തിൽ നിന്ന് എം ഇ ചെറിയാൻ സാർ പാടി ഒരു പാട്ട് പാടി, അല്ലെങ്കിൽ കുഞ്ഞു ദേശി എഴുതിയ ഒരു പാട്ട് പാടി, അല്ലെങ്കിൽ ബൈബിളിലെ ഒരു അധ്യായം കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞു, ഇതുകൊണ്ട് ദൈവത്തെ അറിയുന്നെന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തെ അറിയുന്നത് ഉൽപ്പത്തി നാല് ഇപ്പോൾ വായിക്കണ്ട, ഉൽപ്പത്തി നാല് നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി വായിച്ച് നോക്കണം. അതിൻ്റെ ഇംഗ്ലീഷ് എന്തോ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷ് അറിയാവുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ആഡം ന്യൂ ഹിസ് വൈഫ് ഈവ് ആൻഡ് ഷീ കൺസീവ്ഡ് ഗേവ് ബർത്ത് ടു എ സൺ. ആദം തൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു എന്ന മലയാളത്തിൽ, ആദം തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്ന ഇംഗ്ലീഷിൽ, ആഡം ന്യൂ ഹിസ് വൈഫ് അല്ലേ, ആഡം ന്യൂ ഹിസ് വൈഫ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇടയിൽ മറവായി ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭേദിക്കാൻ കഴിയാത്ത അഭേദ്യമായ ഒരു ഒരുമ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മറ്റെല്ലാം കഴിഞ്ഞേച്ച് രാത്രിയിൽ കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, പകൽ സൂക്ഷിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞേച്ച് കിടക്കുന്നതല്ല യേശുവുമായിട്ടുള്ള ബന്ധം. പിന്നെയോ രാത്രിയിൽ കിടക്കാൻ കട്ടിൽ കിട്ടാതെ വന്നാലും, ഈ കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് വാട്സപ്പിൽ അയച്ച ഒരു ക്ലിപ്പ് എന്നെ വളരെ ആകർഷിച്ചു. ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഷർട്ടില്ല, പക്ഷേ വേദപുസ്തകം തുറന്ന് ഒരു വഴിയറമ്പിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു. അതേ മറ്റൊരു മനുഷ്യൻ തീർത്തും അതെ നിസ്സാരൻ, ഒരു ഭിക്ഷക്കാരൻ, അദ്ദേഹം വയോവൃദ്ധനാണ്, അദ്ദേഹം ഒരു കണ്ണാടിയൊക്കെ കെട്ടിവെച്ചും കൊണ്ട് ഇങ്ങനെ വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, നീ സമ്പന്നനല്ലായിരിക്കാം, നിനക്ക് സ്വന്തം വീടില്ലായിരിക്കാം, നിനക്ക് ആരോഗ്യമില്ലായിരിക്കാം, എങ്കിലും ദൈവത്തിൻ്റെ വചനം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവനെങ്കിൽ, നിന്നെ പോലെ സമ്പന്നൻ വേറെ ആരുമില്ല. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഒന്നിനാലും നിന്നെ വേർപിരിപ്പാൻ കഴിയാതെ വണ്ണമുള്ള അഭേദ്യമായ ബന്ധമല്ലാതെ അത് മറ്റെന്താകുന്നു? ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ അയൽക്കാരൻ ഉറച്ചോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ വിഷയം, ഞാൻ എന്റെ ഉള്ളിൽ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, ഹല്ലേലൂയ, യാതൊരു സൃഷ്ടിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് വേറിപിരിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പാണ് യേശു ക്രിസ്തുവിനെ അറിയുക എന്നതിൻ്റെ അർത്ഥം. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ഓരോ ഉപവാസവും കഴിയുമ്പോൾ, ഓരോ കൂട്ടായ്മയും കഴിയുമ്പോൾ, ഓരോ സഭായോഗവും കഴിയുമ്പോൾ,
കർത്താവിന് ഒരുപടി കൂടി അടുത്തറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും ചെലവായി പോകും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഈ ഉപവാസ യോഗവും കഴിയുമ്പോൾ നിന്റെ കർത്താവിനെ ഒരല്പം കൂടെ അടുത്തറിയുന്ന ഒരു ഇന്റിമസിയിലേക്ക്, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ഇന്റിമസിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ. അതിനായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതിലൂടെ ദൈവത്തിരുനാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.